കണ്ടോ ചെറിയ രീതിയിലുള്ള കുഞ്ഞു പൈൻ മരം, കാപ്പിൽ പൊടിയിലെ വെള്ളം കണ്ടു, എന്നെ ക്ലിയർ ആ നോക്കി. ഇതിനകത്ത് ഇതൊരു ജീവനുള്ള ക്രിയേച്ചർ തന്നെയാണ് സത്യം പറഞ്ഞു. ഐസിന്റെ തണുപ്പാണ് ഇവിടുത്തെ ഈ ബീച്ചിൽ നിന്ന് കിട്ടുന്നത്. കേരളത്തിലെ ഏറ്റവും നല്ല സൺസെറ്റ് കിട്ടുന്ന ഒരു ബീച്ചിലൊന്നാണ്. എങ്ങനെയുണ്ട് അവിടുത്തെ വെള്ളത്തിന്റെ കളർ? എങ്ങനെയുണ്ട്? നീ ആള് കണ്ടിട്ടുണ്ടോ ഇവിടെ? അയ്യോ, ഇനിയിപ്പം ചെട്ടി തരഞ്ഞു, ചെട്ടി തരഞ്ഞു. പാഞ്ചു നടന്നപ്പോ മേളയിൽ ഇട്ടു, ഇനി എന്തിടും? കാപ്പിൽ ബീച്ച് 3 കിലോമീറ്റർ, ഇവിടെ 4 കിലോമീറ്റർ, ഇവിടെ 3 കിലോമീറ്റർ. അതായത് ഇത്രേ ഉള്ളൂ, 1 കിലോമീറ്റർ അത്രയാ, രണ്ട് കമ്പികളുടെ ഇടയിലുള്ള. എന്തൊക്കെ കാര്യം കാണണം, എന്താ പറയാനാ മനുഷ്യന്റെ ഒരു കാര്യം. നമ്മുടെ യാത്രയുടെ ഉടനീളം നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതും പോലെ തന്നെ പാൻറ് ഏകദേശം ഉണങ്ങി തീർന്നിട്ടുണ്ട് ഈ യാത്രയ്ക്ക് ഇത്രയും സമയത്തിനകത്ത്. അപ്പം എന്താണെന്നുണ്ടെങ്കിലും ചുമ്മാ തമാശയായിട്ടൊക്കെ പറഞ്ഞെങ്കിലും സീരിയസ് ആയിട്ട് പറയുവാണ്, സംഭവം ഇങ്ങനെ ഉണക്കം ഉണക്കണമെന്നുള്ള ഉണ്ടെങ്കിൽ സൺറൂഫ് ഇട്ട് കഴിഞ്ഞാൽ ഉണങ്ങും കേട്ടോ, വിഷയമൊന്നുമില്ല. അങ്ങനെ നമ്മളെത്തി കാപ്പിൽ ബീച്ചിൽ എത്തുകയാണ്. കാപ്പിൽ ബീച്ച് ഉണ്ട് ഇവിടെ, ഇവിടെ ഇതാ ബീച്ച്, ഇവിടെ ബീച്ച് എത്തി, ഇവിടെ ഇത് ബീച്ച്. അയ്യോ ഇല്ലേ, നീന്തി പോകണമായിരിക്കും. അല്ല എന്നാൽ ഈ പുള്ളിക്കാരി പറഞ്ഞാണ്ട് കാപ്പിൽ ബീച്ച് ഒന്ന് എത്തിയെന്ന്. ഗൂഗിൾ ചേച്ചിക്ക് എന്തോ തെറ്റ് പറ്റിയതാന്ന് തോന്നുന്നു. പുള്ളിക്കാരിക്ക് ഇടയ്ക്കിടയ്ക്ക് തെറ്റാറുണ്ട്. ഈ അകത്ത് കയറുമ്പോൾ പുള്ളിക്കാരി പറയുന്നൊന്നും ശരിയല്ല. പക്ഷേ അതുകൊണ്ട് ഇവിടെ ഒരു പാലം കയറിയിട്ട് രണ്ട്, ഈ പാലം കയറി ഇറങ്ങുന്നതാണ് കാപ്പിൽ ബീച്ച്. കണ്ടോ, ബീച്ച് ഞാൻ തന്നെ കൂത്തിനായിട്ട് ഇട്ടാതെ. ഇവിടെ ഇത് നൈസാടോ, എന്റെടാ പൊളി, വേറെ ലെവലാടാ, എടാടാ ലെവൽ. കണ്ടോ, ഓരോ ബീച്ചിനും അതിൻ്റെതായിട്ടുള്ള സൗന്ദര്യം ഉണ്ടല്ലേ. ഇപ്പൊ ഇവിടെ വരുമ്പോൾ കാണാൻ പറ്റുന്ന ഫുള്ള് കല്ലിടുക്ക്, കല്ലിടുക്കിന്റെ അപ്പുറത്ത് അവിടെ നിന്നേ വരുന്ന തിര. ഇവിടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട്. ഒന്നുകിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ആകാം, അല്ലെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും താമസ സൗകര്യങ്ങളാകാം. ടൂറിസം പോലെയാണ് കണ്ടിട്ട് തോന്നുന്നത്. ഹോം സ്റ്റേസ് ഒന്നും ആയിരിക്കത്തില്ല. അങ്ങനെ നമ്മൾ കണ്ട് ഇങ്ങോട്ട് വന്ന് ഇവിടെ വണ്ടി ഇട്ടു. കണ്ടോ ചെറിയ രീതിയിലുള്ള കുഞ്ഞു പൈൻ മരം, നൈസ് നൈസായിട്ടുള്ള ഒരു സംഭവമാണ്. പൈൻ മരത്തിൻ്റെ ഇടയിലൂടെ ഉള്ള ഒരു വഴി. അപ്പോൾ കടലപ്പുറത്തുണ്ട്, കടലപ്പുറത്ത് നല്ല തിരയോടുകൂടെ കടൽ. അപ്പോൾ നമ്മൾ ഇതാണ്ട് കാപ്പിൽ പൊഴി എന്നാണ് ഇതിൻ്റെ ഈ സ്ഥലത്തിൻ്റെ പേര്. അതായത് കടലിലേക്ക് വെള്ളം ഒഴുകി പോകുന്നത് പറഞ്ഞായിരുന്നല്ലോ, നേരത്തെ ഒരു പൊഴിയൊക്കെ കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ ഇത് കാപ്പിൽ പൊഴിയാണ്. കാപ്പിൽ പൊഴിയിൽ തോട്ടപ്പള്ളിയിൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടൊക്കെ ഉള്ളതാണ്. പക്ഷേ അവിടുത്തെ വെള്ളമൊക്കെ എപ്പോഴും കണ്ടുള്ള അഴുക്കാണ്. കാപ്പിൽ പൊഴിയിലെ വെള്ളം കണ്ടു, എന്നെ ക്ലിയർ ആ നോക്കി. ഇത് കണ്ടോ, ഇത് മറ്റേ നമ്മുടെ ഇതല്ലേ, മറ്റേ ജീവനുള്ള ഐറ്റം കണ്ടോ, ശംഖ്. ഇത് ശംഖ് എന്ന് തന്നെയാണ് ഇതിന് പറയുന്നതെന്ന് അറിയത്തില്ല. എനിവേ ശംഖിൻ്റെ ഒരു വെറൈറ്റിയാണ്. കണ്ടോ ഇവിടെ എല്ലാം കിടപ്പുണ്ട്. ഇത് രണ്ടെണ്ണം എടുത്ത് പോക്കറ്റ് കിട്ടും, വീട്ടിൽ കൊണ്ടുപോകാം. ഇതിന് ഇതിനകത്ത് ജീവനുള്ള സാധനം അകത്തോട്ട് കയറി പോകുന്നു. കണ്ടോ ഇതിനകത്തോണ്ട്, ഇത് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ കാണാൻ ഇതിൻ്റെ ഒരു ഇറച്ചിയുണ്ട്. അത് ഇതിൻ്റെ ഇറച്ചി കഴിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. എനിവേ ഈ ഒരു സ്പീഷീസിലുള്ള അതിൻ്റെ ഇറച്ചി കഴിക്കാറുള്ളത് വേണ്ടേ. അപ്പം ഇതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ രാവിലെ വരിക, ഇവിടെ നിന്ന് കുറേ വാരിക്കൊണ്ട് പോവുക. കണ്ടോ, അത് ഇത് ഇതാണ്ട് ഇവിടെ കിടക്കുന്നത്. അല്ലല്ല, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലുമ്മക്കായ അല്ലെങ്കിൽ കക്ക എന്ന് പറയുന്നതിൻ്റെ സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിനകത്തും ഇതൊരു ജീവനുള്ള ക്രിയേച്ചർ തന്നെയാണ് സത്യം പറഞ്ഞ. ഇത് കല്ലുമ്മക്കായയാണോ, കല്ലുമ്മക്കായ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് കറക്റ്റ് അറിയില്ല. കല്ലുമ്മക്കായയാണോ അതോ എന്താണ്, വേണ്ട അതിനകത്ത് ഇറച്ചി. ആ അതെ, ഇത് തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. കല്ലുമ്മക്കായ എന്താണ്, കല്ലുമ്മക്കായ എടാ. ഇത് കണ്ടോ, ഇത് ഒരുമിച്ച്, ഇത് കണ്ടോ സിംബയോസിസ് പോലെ. ഇതിന്റെ മേളിലാണ് മറ്റേ സാധനം വരുന്നത്. കണ്ടോ എന്താണെന്നുണ്ടെങ്കിലും ജീവനുള്ള സാധനമാണ് ഇത്. കൃത്യമായിട്ട് അറിയാവുന്നവർ കമന്റ് ചെയ്യുക, സംഭവം നമുക്ക് ഒരുമിച്ച് പറയാലോ. എന്താണെന്നുണ്ടെങ്കിൽ ഇത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ഥലം, ക്ലിയർ വാട്ടർ കിട്ടുന്ന സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേരളത്തിൽ. അല്ലെങ്കിൽ നമ്മൾ സാറിന് ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം ചെളി പൊങ്ങുന്ന ഇത്, പക്ഷേ മൊത്തം മണലാണ് ഇവിടെ. കറക്റ്റ് ആ കടൽ മണൽ പോലെ തന്നെ മണലാണ്. കണ്ടോ ഞങ്ങൾ നിൽക്കുന്ന ആ സ്ഥലം കണ്ടോ, പക്ക ക്ലിയർ.
ഇനി എന്താണെങ്കിലും അക്ബറൊക്കെ കോരിക്കൊണ്ടിരിക്കുക. ഇത് വേണോ? ഇത് വേണോ? എടുത്തേര്, എടുത്ത്, അല്ല ഇതിവിടെ വെച്ചേര്. ചുമ്മാ കൊണ്ടുപോയി വെക്കാം. ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ലല്ലേ. പലയിടത്തും ഇറങ്ങിയിട്ടുണ്ട്, ഗവിയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് അങ്ങ് അവിടെ ചെളി പൊങ്ങും, മണ്ണ് പൊങ്ങിയിട്ട് ഇത് വരും. പക്ഷെ ഇത് കണ്ടോ, ഇത് ഞാൻ ഇറങ്ങുന്നു, ഇറങ്ങുമ്പോ നിങ്ങൾ നോക്കി എന്റെ കാലില്. കണ്ടോ, ഇറങ്ങുമ്പോ കാലിന് മറ്റായിട്ട് ഇങ്ങനെ കൊള്ളുന്ന പോലെ തോന്നും. പക്ഷെ ക്ലിയർ, എന്താ ഒരു മസാജ് പോലെ. ഇത്രയും പേര്, ഞങ്ങൾ ഇത്രയും പേര് ഇറങ്ങിയിട്ട് പോലും മണ്ണ് പൊങ്ങുന്നില്ല, അവിടുന്ന് മണ്ണ് പൊങ്ങുന്നില്ല. ഇത്രനേ ഇവിടെ ഇത്രയും ക്ലിയർ വാട്ടർ ഉണ്ട് എവിടെയെങ്കിലും കേരളത്തിൽ. എനിവേ, നമ്മൾ ബീച്ചിൻ്റെ അങ്ങോട്ട് പോവാം. കാപ്പിൽ ബീച്ച് കാണാൻ പോയി. കാപ്പിൽ പൊഴിയിലെ വെള്ളത്തിലിറങ്ങി കക്ക പെറുക്കിയിട്ട് നമ്മൾ നേരെ ബീച്ചിലേക്ക് പോവുകയാണ്. കേരളത്തിൽ ഇക്ക ഇഷ്ടം പോലെ ബീച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു എക്സ്പീരിയൻസ് ആദ്യത്തെ കണ്ട് അനങ്ങുന്നുണ്ടോ? കണ്ടോ, അനങ്ങുന്ന കണ്ടോ സാധനം. ഇതിനെ തൊടാൻ പറ്റുമോ? ഇത് ഇറച്ചി അവിടെ. അതേടാ, ഇതിപ്പോ കഴിക്കുന്ന എങ്ങനെ ഉണ്ടാക്കുന്ന എങ്ങനെ? ഇത് കുറെ എണ്ണം മേടിച്ചോണ്ട് പോയാലോ ബാബാ. നമുക്കിനി ഇതെന്തായാലും ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനെ വാരുന്ന പരിപാടി. ഈ സൈഡിൽ ഇടത്തു വശത്തായിട്ട് ഈ ഒരു പൊഴിയുടെ ഇതും, എന്താ പൊഴിയുടെ പൈൻ മരങ്ങളുടെ ഒരു സംഭവവും, പിന്നെ നടുക്കിങ്ങനെ മണ്ണ്, വലത്തുവശത്തായിട്ടാണ് കടൽ തീരം. അപ്പം നമ്മൾ നമ്മുടെ കാപ്പിൽ ബീച്ചിനെ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. തേങ്ങയൊക്കെ നല്ല തേങ്ങ കിടക്കുന്നു, പക്ഷെ ആരും എടുത്തുകൊണ്ട് പോകുന്നില്ലല്ലോ. ഒരുപാട് പേര് ഈ സൈഡിൽ കക്കയൊക്കെ വാരുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, അങ്ങനെയുണ്ട്. പിന്നെ നേരെ എടാ, ഇത്രയും ക്ലിയറേ ഇപ്പോഴേ. ഇത് വെള്ളം, കടൽ വെള്ളം ഇങ്ങോട്ട് കയറുന്നൊന്നുമില്ല. ഇത് കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ ഈ അഷ്ടമുടി കായൽ അങ്ങനെയുള്ള കായലിൽ നിന്നൊക്കെ വരുന്നത് കൊല്ലം ജില്ലയാ, കൊല്ലം ജില്ലയാണ്. കാപ്പിൽ വരുന്നത് കൊല്ലം ജില്ലയിലാണ്. ഒരുപാട് ഒരുപാട് നമ്മൾ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ഇടുക്കിയിലൊക്കെ പോകുമ്പം വെള്ളത്തിന് വരുന്ന ഒരു തണുപ്പുണ്ടല്ലോ, ആ ഐസിന്റെ തണുപ്പാണ് മക്കളെ, ഐസിന്റെ തണുപ്പാണ് ഇവിടുത്തെ ഈ ബീച്ചിൽ നിന്ന് കിട്ടുന്നത്. എന്തുകൊണ്ടെന്ന് അറിയത്തില്ല, കിടിലൻ തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക കോൾഡ് വാട്ടർ ആ കറക്റ്റ് എന്ന് വേണം പറയാൻ. കാപ്പിൽ ബീച്ച് എന്ന് പറയുന്നത് ശരിക്കും നമ്മള് ഏറ്റവും നല്ല, കേരളത്തിലെ ഏറ്റവും നല്ല സൺസെറ്റ് കിട്ടുന്ന ഒരു ബീച്ചിൽ ഒന്നാണ് കാപ്പിൽ ബീച്ച്. അപ്പം നമ്മൾ നോക്കാം സൺസെറ്റ് കിട്ടുമോ എന്നുള്ളത് നോക്കാം. എനിവേ, കാപ്പിൽ ബീച്ച് ഇസ് വർത്ത്. അതായത് കാപ്പിൽ പൊഴിയിൽ ചെന്ന് കഴിഞ്ഞാൽ ക്ലിയർ വാട്ടർ കാണാം, അതേപോലെ തന്നെ ബീച്ചിൽ വന്ന് കഴിഞ്ഞ കൊണ്ടുപോയെന്ന് ഇവിടെ വരെ വെള്ളം കയറി. എടാ അരുണ, എങ്ങനെയുണ്ട് കാപ്പിൽ ബീച്ച്? എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എല്ലാ ബീച്ചും പോലെ തന്നെയാണ്, പക്ഷേ തീര ഇങ്ങ അടുത്ത് ഒത്തിരി കയറുന്നുണ്ട്. അതായത് അല്ല, ഈ ഒരു ഭാഗത്ത് നമ്മൾ നിൽക്കുന്ന ഭാഗത്തെ നിൽക്കാവുള്ളൂ. അതായത് ഏതാണ്ട് ഈ കല്ലിട്ടേക്കുന്ന ഭാഗത്തെ നിൽക്കാവുള്ളൂ. വന്നത് ഓക്കെ. പക്ഷെ വെള്ളത്തിന് എന്താ അത്ര തണുപ്പ്? വെള്ളത്തിന് നോക്കാം, നല്ല തണുപ്പ്, നല്ല പതയും കണ്ടോ, വൈറ്റ് പത. അപ്പുറത്തെ ഭാഗം എങ്ങനെയുണ്ട്? അപ്പുറത്തെ ഭാഗം എന്താണ്, കക്കയും എന്താണ്, ശംഖാണോ കക്കയാണോ അത് അറിയില്ല. എന്താ തിരിച്ചറിയാം? മാസ്ക് ഉപയോഗിക്കാം. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു സാധനമാണോ അത്? അത്രക്ക് ക്ലിയർ ആയിട്ടുള്ള. അതെ അതെ. എങ്ങനെയുണ്ട് അവിടുത്തെ വെള്ളത്തിന്റെ കളർ? എങ്ങനെയുണ്ട്? നീ ആള് കണ്ടിട്ടുണ്ടോ എവിടെയില്? ഇല്ലടാ, ഇതുവരെ കണ്ടിട്ടില്ല. ഇങ്ങനെ വല്ലപ്പോഴും വീട്ടിൽ നടക്കണം. എടാ അയ്യോ, ഇനിയിപ്പം ചെട്ടി തരഞ്ഞു, ചെട്ടി തരഞ്ഞു. പാഞ്ചു നടന്നപ്പം മേളയിൽ ഇട്ടു, ഇനി എന്തിടും?
ഗായ്സ് ജെട്ടി നനഞ്ഞു ഗായ്സ്. ഇവിടെ സത്യമായിട്ടും എല്ലാം നനഞ്ഞല്ലോ കേട്ടോ. പ്രത്യേകിച്ച് വരുന്നവര് ഈ ഒരു ഭാഗത്ത് നിന്നാൽ മതി കേട്ടോ, അത്യാവശ്യം നല്ല രീതിയിലുള്ള തിര തന്നെ. ഒരുപാട് വെളി അകത്തോട്ട് പോവല്ലേ, നമ്മളിപ്പോൾ നിന്നതും നമ്മൾ ഓരോ സമയത്ത് കയറി കയറി തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇറങ്ങി ഇറങ്ങി നിൽക്കരുത് എന്ന് പ്രത്യേകം പറയുവാണ്. അതുകൊണ്ടാണ് ഇവിടെ അപകട സാധ്യത എന്ന് പറഞ്ഞത്, 7 പേരോളം മരിച്ചിട്ടുണ്ടെന്നുള്ളതും പറഞ്ഞത്. പക്ഷേ സേഫായിട്ട് നമ്മൾ എവിടെ പോയാലും എവിടെ യാത്ര ചെയ്താലും സേഫായിട്ട് ഒരു പരിധി വിടാതെ യാത്ര ചെയ്താൽ അത് വേറെ ലെവലിൽ തന്നെയായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ സൗണ്ടൊക്കെ തീരാറായി അല്ലേ. ഇവിടെ നമ്മൾ ഈ നിൽക്കുന്ന ഭാഗത്തു നിന്ന് അങ്ങോട്ടൊക്കെ ബീച്ചുണ്ട്, തീരം പോലെ ഉണ്ട്, പോകേണ്ടവർക്ക് പോകാം. മതിയടാ വയ്യടാ അങ്ങോട്ടൊന്നും പോകണ്ട, എനിക്ക് എന്റെ കാറ്റ് തീർന്നു. അജയ് ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് മാറി നിന്ന് ഇങ്ങനെയൊക്കെ വ്ലോഗ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് അജയ് കടത് കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊന്നുമല്ല അതൊന്നുമല്ല, ഞാൻ 2-3 വർഷം മുൻപേ ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടുണ്ട് കോഴിക്കോട്. അത് കാപ്പാട് ബീച്ച് കാണാം, കാപ്പാട് ബീച്ച് കാണാം. ഓക്കെ, എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നവർക്കറിയാം, സൗണ്ട് ഏകദേശം തീർന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ പല എപ്പിസോഡുകളുടെയും നമ്മളെടുത്ത എനർജിയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് നമ്മളെന്തെങ്കിലും ചെയ്യുന്ന വർത്തായിട്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ചാനല്. നമ്മൾ ആരാണെന്നുണ്ടെങ്കിലും ഒരു വട്ടം ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വ്യൂസിന് വേണ്ടി ഞാൻ ഏത് രീതിയിലുള്ള വീഡിയോയും ട്രാവലും കാര്യങ്ങളും എല്ലാം എടുക്കും. എൻ്റെ പാഷനും ഞാൻ അതിൻ്റെ കൂടെ കൊണ്ടുപോകും. ഏ കണ്ടോ, എല്ലാം വേറെ ലെവൽ പ്ലേസാണ്. ഞാൻ സൺസെറ്റിന് വേണ്ടി വരെ വെയിറ്റ് ചെയ്യുന്നില്ല. എൻ്റെ സൗണ്ട് എല്ലാം തീർന്നില്ലേ, ഞാൻ തുടങ്ങിയ പോലെ അല്ലല്ലോ സൗണ്ട്. അല്ല അല്ല, രാവിലെ തൊട്ട് അലപ്പുമ്പോളോ ഒക്കെയാണ്, അങ്ങനെ എസാവിൻ്റെ സൗണ്ട് ഇന്നത്തേക്ക് തീർന്നേക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു യാത്ര വർക്കല ക്ലിപ്പിൽ വരേണ്ടവർ അവിടെ നിന്നും കോവിഡിൻ്റെ സംഭവം കാരണം വേറൊരു സ്ഥലത്തോട്ട് വന്നു. പക്ഷേ അതിഗംഭീരമായിട്ടുള്ള അതിനും കിടിലനായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് ഈ എപ്പിസോഡിൽ കാണാനായിട്ട് സാധിച്ചു. അപ്പം ബീച്ചിനേക്കാളും നമ്മുടെ ആ ഒരു ഫ്രഷ് വാട്ടർ സംഭവം കാണാനായിട്ട് സാധിച്ചു. പൊഴി കാപ്പിൽ പൊഴി കാണാനായിട്ട് അവിടുത്തെ ആ ഫ്രഷ് വാട്ടർ ഒക്കെ കാണാൻ പറ്റി. അപ്പം നിങ്ങൾ സേഫായിട്ടൊക്കെ കടന്നു വരുന്നവർ വരിക, ലൈക്ക് ഇഷ്ടപ്പെടുന്നവർ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്താട്ട്. സൗണ്ട് ഏകദേശം തീരാറായി തീർന്നു. ഇറ്റ്സ് മീ എൽസാ ബസോർ സൈനിങ് ഔട്ട്. Bye-bye, see you in next video.